श्रीमद्भागवते महापुराणे दशमे त्रयोविंशोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा गोविन्दं ഭഗവാന്റെ വൃന്ദാവന ലീലകളിൽ കുറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഈ രണ്ടധ്യായം കൊണ്ട് പറഞ്ഞത്. അതായത് ഭഗവാന്റെ ഈശ്വരത്വം കാണിക്കുന്ന ഒരു ലീലയാണ്. കണ്ടാൽ അത് തോന്നുകയില്ല. അതേതാണെന്ന് വെച്ചാൽ ഗോപസ്ത്രീകളെ അനുഗ്രഹിക്കുന്ന ഒരു കഥയാണ്. അവരുടെ മനസ്ഥിതി കുറേ അധികം തന്നിൽ ഉറക്കത്തക്കവണ്ണം സാധാരണ ഒരു മനുഷ്യനെ പോലെ ഒരു സംഘമില്ലാതെ കണ്ട് അവിടുന്ന് പ്രവർത്തിച്ചു. അതുതന്നെയാണ് ഭഗവാന്റെ ഈശ്വരത്വം. ഗോപസ്ത്രീകൾ ഭഗവാൻ ഭർത്താവായിട്ട് വരണം എന്നുള്ള മോഹത്തോടു കൂടിയിട്ട് ഒരു വ്രതം ആചരിച്ചു. ഭഗവാന്റെ വേണുഗാനം കാണൽ, കേൾക്കുക, ഭഗവത് സ്വരൂപ സൗന്ദര്യം ആസ്വദിക്കുക, ഭഗവാന്റെ കഴിവ്, എന്താപത്ത് വന്നാലും അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു കഴിവ്, ഗോവർദ്ധനോദ്ധാരണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഉണ്ടായത് എന്ന് വ്യാഖ്യാതാക്കന്മാർക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും ഭഗവാൻ ചോട് ലീലകളെ കൊണ്ട് തൻ്റെ ഈശ്വരത്വം നല്ലോണം കാണിച്ചു. ഗോപസ്ത്രീകൾക്ക് ഒരു സെക്കൻഡ് ഭഗവാനെ അങ്ങോട്ട് കാണാതെ കണ്ടിരിക്കുകയ്യ, അത്രയും ഒരു പ്രേമഭാവം അവർക്കുണ്ടായി. എന്താ അത് സാധിക്കാൻ വേണ്ടത്? കാത്യായനി സേവ ആപത്തിൽ, അതായത് അവരവരുടെ മോഹം സാധിക്കാൻ ദേവീഭജനമാണ് വിധിച്ചത്. ആപതികിങ്കരണീയം സ്മരണീയം ചരണയുഗളമംബായാഹ തൽ സ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപിച്ച കിങ്കരീ കുരുതേ. ഏതുദ്ദേശത്തോടു കൂടിയിട്ടായാലും വിശ്വസിച്ച് ദേവിയെ സാധിച്ചാൽ, സേവിച്ചാൽ ദേവി അത് സാധിപ്പിച്ചു തരും. ഇത് മനസ്സിലാക്കിയിട്ട് ഗോപികൾ ആ വൃശ്ചിക മാസം ആണെന്ന് പറയുന്നു, ഹേമന്തത്തിങ്കിൽ ആദ്യത്തെ മാസം. അപ്പോൾ സുമാറ് മലയാള മാസം വൃശ്ചികമായിട്ട് വരും. നേരത്തെ എണീറ്റ് പൂവ്, ചന്ദനത്തിരി നേദിക്കാനുള്ള പഴങ്ങൾ, നാളികേരം, കർപ്പൂരം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് ആ കാളിന്തി പുഴയുടെ വക്കത്ത് വരും. അസലായിട്ട് വെള്ളത്തിൽ കുളിച്ച് പിന്നെ അവർ കുറേ നേരം പാട്ടും പാടി കളിക്കും. ഒരു വിനോദമായിട്ടാണ് അവരുടെ സേവ. കുറേ നേരം വെള്ളത്തിൽ കളിക്കും, പിന്നെ തോർത്തി ആ ദേവിയുടെ വിഗ്രഹം മണലുകൊണ്ട് തന്നെ ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കും. എന്നിട്ട് ജലഗന്ധ പുഷ്പാദികളെ കൊണ്ട് അവർ പൂജിക്കും, പ്രാർത്ഥിക്കും ദേവിയോട്. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി, ഹേ മഹാമായേ ഭഗവതി നന്ദഗോപസുതം ദേവി പതിമേ കുരു. നന്ദഗോപരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായിട്ട് വരണേ. ഇതാണ് അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ ദേവി ഇങ്ങോട്ട് ചോദിക്കും, അയ്യോ കുട്ടികളെ, ഞാൻ വിചാരിച്ചാൽ അതൊക്കെ എന്തോ സാധിപ്പിച്ചു തരാൻ പോണു. എന്താ അത്? എനിക്കതിനുള്ള കഴിവുണ്ടോ? മഹാമായേ, അതാണ് നന്ദഗോപരുടെ രാജപുത്രനാണ് ശ്രീകൃഷ്ണൻ. നിങ്ങൾ വെറും നെയ്യും പാലും തൈരും വിറ്റ് നടക്കുന്നവർ ഇതെങ്ങനെ യോജിക്കും? അമ്മേ, അമ്മ വിചാരിച്ചാൽ അത് സാധിക്കും. അതാണ് മഹാമായേ മഹായോഗിനി. അതിനുള്ള സൂത്രമൊക്കെ അമ്മയ്ക്കറിയാം. ഇനി അമ്മ ഒരു കാര്യം വിചാരിച്ചാൽ ത്രിമൂർത്തികളും കൂടി അതിന് വിരോധമായിട്ട് നിൽക്കില്ല. അധീശ്വരി എന്നാണ്, ബ്രഹ്മാവിന് സൃഷ്ടിക്കാനും മഹാദേവന് സംഹരിക്കാനും മഹാവിഷ്ണുവിന് പാലിക്കാനുമുള്ള കഴിവ് അമ്മയെ അവിടുന്നല്ലേ കൊടുത്തത്? അവിടുത്തെയുടെ ചരണസേവ കൊണ്ടല്ലേ അവർക്കതിനുള്ള കഴിവൊക്കെ ഉണ്ടായത്? അത് സാധിപ്പിച്ചു തരണേ. ഇതാണ് മന്ത്രം. ജലഗന്ധ പുഷ്പ ദീപാദികളൊക്കെ ഈ മന്ത്രം ജപിച്ചിട്ട് അവർ പൂജിക്കും. ഏകദേശം ഒരു മാസം അങ്ങോട്ട് കഴിയാറായിരിക്കുന്നു. ഗതസ്ഥൽക്കർമ്മസിദ്ധയെ ഭഗവാൻ നിശ്ചയിച്ചു, അവർക്ക് വരം കൊടുക്കണമല്ലോ. ഭഗവതിയെ സേവിച്ച ഭഗവാനാണോ വരം കൊടുക്കാൻ? അത് ഭദ്രകാളിയല്ലേ പ്രസാദിക്കേണ്ടത്? സാക്ഷാൽ ഭദ്രകാളി ഭഗവാനാണ്. ഭഗവാനും ദേവിയും രണ്ടല്ല എന്നർത്ഥം. അതും അവിടെ കാണിച്ചു. ഒരു ദിവസം എന്നാൽ അവരെ അനുഗ്രഹിക്കാൻ പോണു. ആ നാട്ടിയൊന്നുമില്ല. ഒരു ദിവസം കളിക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഈ വഴി പോവുക. കാളിന്തി പുഴയുടെ ഇവർ കുളിക്കുന്ന എവിടെയാണോ ആ ഭാഗത്തൂടിയാണ് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ ഇവരൊക്കെ വെള്ളത്ത് കളിക്കുന്ന സമയമാണ്. വസ്ത്രങ്ങളൊക്കെ കരക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും പാട്ടും പാടി തുടിച്ച് ഇതിൻ്റെ ഒരു അനുസ്മരണ ആയിട്ടാണോ തിരുവാതിരക്കാലത്ത് നമ്മുടെയൊക്കെ
കളി വള്ളത്ത് കളി കയ്യൊട്ടി കളിയോ അങ്ങനെ പലതും ഉണ്ടല്ലോ അതൊരു അതിൻ്റെ ഒരു സ്മരണയാണോ എന്ന് തോന്നും സുഖമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഒന്നും അറിയണില്ല അവർ അപ്പോൾ ഭഗവാൻ കൂടെ ഉള്ളവർക്കൊക്കെ കണ്ണിട്ട് കാണിച്ചു അവരൊക്കെ ഓരോ ദിക്കിൽ കാട്ടിൽ പോയി ഒളിച്ചു ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് അടുത്തുള്ളതായിട്ടുള്ള ആലിൻ്റെ മുകളിൽ കയറി വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ കൊമ്പുമിൽ തൂക്കിയിട്ടു ഒരു കൊമ്പുമിൽ അങ്ങനെ ഇരുന്ന് മറ്റേ മില്ലിക്ക് അല്പം ഒന്നങ്ങനെ ചാരി വേണുഗാനം ആരംഭിച്ചു പെട്ടെന്ന് ഓടക്കുഴലിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവർ നോക്കിയത് നോക്കിയപ്പോൾ എന്താ മുമ്പ് കണ്ടത് അവരുടെ വസ്ത്രങ്ങളാ കൊമ്പുമിൽ ഇങ്ങനെ എസ്സലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് ബഹുഭംഗിയായിട്ട് അപ്പോൾ അവർക്ക് ലജ്ജയോ എന്തൊക്കെയോ തോന്നി എന്താ ഇനിയിപ്പോൾ ചെയ്യുക കുറച്ച് നേരം കഴിപ്പിട്ട് നോക്കി നിന്നു വെറുതെ നിന്നിട്ട് കാര്യമില്ല വസ്ത്രം കിട്ടണ്ടേ ഭഗവാന്റെ സ്വഭാവം അവർക്ക് അറിയാം ചോദിക്കുക എന്നെ പറ്റുള്ളൂ ഒടുവിൽ ആ ധൈര്യം സംഭരിച്ചവർ മേപ്പെട്ട് നോക്കിയിട്ട് ഭഗവാനോട് ചോദിച്ചു എന്തിനാ കൃഷ്ണൻ ഞങ്ങളുടെ വസ്ത്രമൊക്കെ അവിടെ കൊണ്ടുവച്ചത് ഒക്കെ എങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഒന്നും കേട്ടു എന്ന് അടിച്ചില്ല പിന്നെ ആ ഓടക്കുഴൽ മടിയിൽ അവിടെ വെച്ച് കിഴ്പ്പെട്ട് ഒന്നങ്ങനെ നോക്കി ഭഗവാൻ കിഴ്പ്പെട്ട് ഇങ്ങോട്ട് പുഴയിലേക്ക് ഇങ്ങോട്ട് നോക്കിയപ്പോൾ അവരുടെ എല്ലാവരുടെ ശിരസ്സും അങ്ങോട്ട് താണു പതുക്കെ ശിരസ് പൊക്കിയിട്ട് ഒന്ന് നോക്കും ആ ഒരു കടാക്ഷം ലജ്ജ കൊണ്ട് തല താഴ്ത്തും അപ്പോൾ വില്ലുങ്ങല സ്വാമിയാർക്കൊക്കെ തോന്നിയത് അവരുടെ തൃക്കണ്ണുകളാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് ഒരു പുഷ്പാഞ്ജലി കഴിക്കുകയാണോ എന്ന് തോന്നി സ്വാമിയാർക്ക് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ വസ്ത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളൊക്കെ കൂടി ഈ വഴി പോകുമ്പോൾ കുറേ മുണ്ടുപട കിടക്കുന്നുണ്ടു ഉടമസ്ഥല്ലാതെ ഉണ്ട് വല്ല കള്ളന്മാരും കൊണ്ടോണ്ട എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ടു വെച്ചു എന്നേ ഉള്ളൂ നിങ്ങളുടെ ആണെങ്കിൽ ചോദിച്ചാൽ തരാം മാറി ചോദിക്കരുത് ഇവിടെ വന്ന് എൻ്റെ വസ്ത്രത്തിന് ഇന്നതാണ് അടയാളം എന്ന് പറഞ്ഞാൽ അത് തരാം അല്ല ഒരാൾ ഇപ്പോൾ ഞാൻ കളവ് പറയാണോ ഞാൻ കളവ് പറയാറില്ല ഇമേ വിധു എന്ന് പറഞ്ഞു ഗാ എൻ്റെ ഒരുമിച്ചുള്ളവരോട് ചോദിച്ചാൽ മതി കളവ് പറയാറില്ല ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ട് തന്നില്ല വെച്ചാൽ മറ്റേ ആൾ വരണ്ട വിശ്വാസമായിട്ട് മതി അല്ല സഹായിബോധ എല്ലാവരും കൂടി വരികയാണെങ്കിൽ അതും തറക്കൊടുന്നില്ല വസ്ത്രം തരാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ട് വന്ന് വസ്ത്രം മേടിക്കുക അതെങ്ങനെയാണ് ഞങ്ങൾ വസ്ത്രമില്ലാതെ ഉണ്ടല്ലേ വെള്ളത്ത് കിടക്കുന്നത് ആരേ പറഞ്ഞത് വസ്ത്രമില്ലാതെ ഉണ്ട് വെള്ളത്ത് കിടക്കാൻ അതൊന്നും എനിക്കറിയില്ല അപ്പം അവർക്ക് തോന്നി കലശലൂട്ടാണ് ഇനി നല്ല വാക്കിനെ പറയേ എന്ന് വൃത്തിയുള്ളൂ ശ്യാമസുന്ദരതേ ദാസ്യാം ശ്യാമസുന്ദര എന്ന് ഗോപികൾ ഇട്ട പേരാണ് ഭഗവാന് വളരെ ഇഷ്ടപ്പെട്ട പേരാണ് ശ്യാമസുന്ദരൻ ശ്യാമസുന്ദരൻ എന്ന് വെച്ചാൽ ശ്യാമനാണെങ്കിലും സുന്ദരനാണ് കറുത്ത നിറാണെങ്കിലും സുന്ദരനാണ് എന്നർത്ഥമാണ് ശ്യാമൻ വെച്ചാൽ കറുത്തയാള് അപ്പം എന്താ അങ്ങനെ പറയാൻ ഭഗവാന്റെ വികൃതി കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതെ കണ്ട അയ്യൽ ഗോപികൾ ആദ്യം ശകാരായിട്ട് പറഞ്ഞതാണ് ശ്യാമൻ കറുത്തയാൾ നമ്മളൊക്കെ പറയാറില്ലേ കറപ്പൻ എന്ന് അങ്ങനെ ഗോപികൾ ശകാര പേരിട്ടതാ അപ്പം ഭഗവാൻ ചോദിച്ചു നിങ്ങൾ എന്താ എന്നെ വിളിക്കാറ് ചോദിച്ചു ശ്യാമസുന്ദരാ അപ്പോഴാണ് സുന്ദരാന്നും കൂടി കൂട്ടിയത് കറുപ്പാണെങ്കിലും എന്തൊരു സൗന്ദര്യമാണ് കൃഷ്ണന് തേ ദാസ്യ ഞങ്ങൾ കൃഷ്ണൻ്റെ ദാസികളല്ലേ ഞങ്ങളെങ്ങനെ ഇട്ട് വിഷമിപ്പിക്കണോ ആ വസ്ത്രം ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞു ഞാൻ വസ്ത്രം തരില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളിവിടെ വന്ന് ചോദിച്ചാൽ തരാമെന്നാണ് പറഞ്ഞത് അല്ലേ വന്ന് ചോദിച്ചു നോക്കി പിന്നെ അങ്ങോട്ട് കൊണ്ടു തരിക അത് പറ്റില്ല ഭഗവാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ദാസികളാണല്ലേ പറഞ്ഞത് ദാസികളാണെങ്കിൽ വസ്ത്രം അവിടെ കൊണ്ടു തരികയാണോ വേണ്ടത് ദാസികൾ കുളിക്കാൻ പുറപ്പെട്ട യജമാനം വസ്ത്രവും കൊണ്ട് പുറപ്പെടുക അങ്ങനെയാണോ പതിവ് യജമാനൻ ഇരിക്കുന്ന ദിക്കിൽ വന്ന് ദാസികൾ വസ്ത്രം വാങ്ങിക്കൊള്ളണം പിന്നെ മറ്റൊന്ന് നിങ്ങൾ വസ്ത്രം ഇല്ലാതെ കണ്ട് വള്ളത്തിലിറങ്ങിയത് ഒരു മഹാപാപമാണ് അതിന് പ്രായശ്ചിത്താണ് മുമ്പ് ചെയ്യേണ്ടത് ആ പാപം തീരണമെങ്കിൽ എന്നെ വന്ന് നമസ്കരിക്കണം എന്നാൽ പാപമൊക്കെ തീരും അതവർക്ക് കുറച്ച് ഉള്ളിൽ തട്ടി ഭഗവാൻ ഭർത്താവായിട്ട് വരണമെന്നാണ് അവരുടെ മോഹം അത് സാധിക്കില്ല എന്നല്ലേ ഈ പാപം വന്നാൽ അവ എന്ത് ചെയ്തു ഇനിയിപ്പോൾ ആ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തന്നെ വേണം അപ്പം അവർക്കുള്ളിൽ തട്ടി അവർ പിന്നെ ലജ്ജയൊന്നും നോക്കിയില്ല വെള്ളത്തിൽ നിന്ന് കയറി ഭഗവാനെ തൊഴുത് വസ്ത്രം യാചിച്ചു നിന്നു
ഭഗവാനെന്താ പരീക്ഷിച്ചത്? ഭഗവാൻ ഒരു പരീക്ഷയാണ് അവിടെ ചെയ്തത്. ഏറ്റവും നമുക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമുള്ളതാണ് ഈ ലജ്ജ. ദൃഢം പ്രലബ്ധാഹ ത്രപയാച ഹാവിതാഹ പ്രസ്തോഭിതാഹ ക്രീഡനവച്ചകാരിതാഹ. വെറും മരപ്പാവകളെ കളിപ്പിക്കും പോലെ ഇങ്ങനെ കളിപ്പിച്ചു. വസ്ത്രമില്ലാതെ എൻ്റെ കയറി വരണം, തൊഴണം, തലയിൽ കൈ വെച്ച് തൊഴണം, നമസ്കരിക്കണം, എന്തൊക്കെയാ പറഞ്ഞത്? കളിപ്പിക്കുക അല്ലേ. അതിനൊന്നും അവർക്കൊരു അപ്രിയം ഉണ്ടായില്ല. താനാഭ്യസൂയൻ, ഭഗവാനിൽ ഗോപികൾക്കുള്ളതായിട്ടുള്ള ആ സ്നേഹത്തിന് ഒരു മുറിവ് വരുത്താൻ പറ്റുമോ എന്ന് ഭഗവാൻ നോക്കിയതാണ്. അത് ഭഗവാൻ വിചാരിച്ചിട്ട് എന്നെ പറ്റിയില്ല എന്നർത്ഥം. ബാക്കിയുള്ളതൊക്കെ ഭഗവാന് സാധിക്കും. ഒരു ഭക്തനെ ഭഗവാനിലുള്ള ഭക്തി ഇല്ലാതെ ഉണ്ടാക്കാൻ അത് ഉറച്ചതാണെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ തന്നെ തോൽക്കുകയുള്ളൂ എന്നുകൂടി അതുകൊണ്ട് കാണിക്കുന്നു. അത്ര ഉറപ്പ് വേണം നമുക്കൊക്കെ ഭഗവാനിൽ ഭക്തിക്ക് എന്ന് കാണിക്കുന്നു. അവർക്ക് വസ്ത്രം കൊടുത്തു, അവരെ പറഞ്ഞ് അനുഗ്രഹിച്ച് അതാത് ഭവനങ്ങളിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ കുറച്ച് നേരം ആ കാളിഞ്ചി പുഴയുടെ വക്കത്തൂടി കുട്ടികളോടുകൂടി ഇങ്ങനെ പോന്നു. അപ്പോഴാണ് ഭഗവാൻ ആലോചിച്ചത്, രണ്ട് ഭാഗത്ത് മരങ്ങളങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്, നിറച്ച ഫലങ്ങൾ. ഭഗവാൻ പറയാണ്, ഈ മരങ്ങളെ വളരെ ഭാഗ്യം ചെയ്തവരാ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കായ, പിന്നെ കൊമ്പ്, ഇല, വേര്, തടിമരം, ഇതൊക്കെ മനുഷ്യർക്ക് ഉപകാരമാ. എന്തെങ്കിലും വല്ല കായ ഉണ്ടായാൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയുള്ളൂ. അവർ തിന്നിട്ട് ദേവനെ കേട്ടിട്ടില്ല. നല്ല മാങ്ങയാണ്, ആ മാവിൻ്റെ മാങ്ങ കുറേശ്ശെ മാവിൻ്റെ തിന്നുണ്ട് എന്നിപ്പോൾ ഇന്നേ ഇവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഒക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, പുണ്യം ചെയ്തവരാണ് ഈ മരങ്ങൾ. എന്തിനാ ഭഗവാൻ അങ്ങനെ പറഞ്ഞതെന്നോ?